യു ഡി എഫിലെ ഘടകകക്ഷിയായ സി എം പിയുടെ രാഷ്ട്രീയ പ്രമേയം കാണാനിടയായി. എൻ്റെ അഭിപ്രായത്തിൽ ആ രാഷ്ട്രീയ പ്രമേയം യു ഡി എഫ് പഠന വിധേയമാക്കണം. ലക്ഷ്യബോധമില്ലാതെ പരസ്പര ബന്ധവും ലക്ഷ്യബോധമില്ലാതെ പരസ്പര ബന്ധമില്ലാതെ തൻപിടി പിടിക്കുന്ന യു ഡി എഫ് നേതൃത്വത്തിൽ വേറിട്ട അഭിപ്രായമാണ് സി എം പി പറഞ്ഞിരിക്കുന്നത്. ഇടതുഭരണത്തെ ആശയപരമായി വിമർശിച്ച് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയതാണ് ആ രാഷ്ട്രീയ പ്രമേയം ശ്രദ്ധേയമാകുന്നത്. മുന്നണിയെ നയിക്കുന്നതിന് നേതൃത്വം നൽകുന്ന കക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് കാണിക്കേണ്ട ഉത്തരവാദിത്ത ബോധം ആ പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എൽ ഡി എഫ് ഭരണത്തിൻ്റെ പാപ്പരത്വവും എൽ ഡി എഫും ബി ജെ പിയുമായുള്ള അന്തർധാരയും പ്രമേയത്തിൽ വരച്ചു കാണിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയെ നിലനിർത്താൻ കോൺഗ്രസിന് കൂടുതൽ ഉത്തരവാദിത്വമുണ്ടെന്ന് പ്രമേയത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഇതിലെല്ലാം ഉപരി കോൺഗ്രസ് കൂടുതൽ ആഭ്യന്തര അച്ചടക്കം പാലിക്കണമെന്നും അടിവരയിട്ട് പറയുന്നു. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ബി ജെ പി രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റുന്ന പാപ്പരത്വവും തുറന്നു കാണിക്കുന്നു. തുടർ ഭരണത്തെപ്പറ്റി എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഓർമ്മപ്പെടുത്തുന്ന ചില തിരുത്തലുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ യാഥാർത്ഥ്യബോധത്തോടെ വിലയിരുത്തുന്ന ഒരു ആധികാരിക രേഖ കൂടിയാണ് സി എം പിയുടെ ഇപ്രാവശ്യത്തെ രാഷ്ട്രീയ പ്രമേയമെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ചവിട്ടി പുറത്താക്കിയ നടപടിയാണ് യു ഡി എഫിന് ലഭിക്കാമായിരുന്ന ഭരണം കപ്പനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെടുവാൻ ഇടവരുത്തിയതെന്ന് ഈ പ്രമേയത്തിൽ ഊന്നിപ്പറയുന്നു. അതോടൊപ്പം മാണി ഗ്രൂപ്പിൻ്റെ വരവോടുകൂടി ലഭ്യമായ 3.5% വോട്ടാണ് എൽ ഡി എഫിന് തുടർഭരണം സാധ്യമായതെന്നും ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും ഇ എം എസിൻ്റെ കളരിയിൽ രാഷ്ട്രീയ പഠനം പൂർത്തിയാക്കിയ സി പി ജോൺ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ നഷ്ടമാണെന്നും ഓർമ്മിപ്പിക്കുന്ന പ്രമേയമാണ്. 29, 30, 31 തീയതികളിൽ എറണാകുളം മറൈൻ ഡ്രൈവിലാണ് സി എം പി പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. 29-ാം തീയതി കെ ആർ ഗൗരിനഗറിൽ ആരംഭം കുറിക്കുന്ന പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് തയ്യാറാക്കിയ 40-പേജുള്ള പ്രമേയത്തിലാണ് ഇതെല്ലാം അക്കമിട്ട് പറഞ്ഞിരിക്കുന്നത്. യു ഡി എഫ് സെക്രട്ടറി കൂടിയായ സി പി ജോണിൻ്റെ രാഷ്ട്രീയ പ്രമേയത്തിന് അർഹമായ രാഷ്ട്രീയ പ്രാധാന്യം നൽകി ചർച്ച ചെയ്ത് പോരായ്മകൾ തിരുത്തി മുന്നോട്ട് പോയാൽ മാത്രമേ യു ഡി എഫിന് ഇനി ഒരു നിലനിൽപ്പുള്ളൂ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ പഞ്ചായത്തിലും സാന്നിധ്യം അറിയിക്കുന്ന ഒരു വിപ്ലവ പാർട്ടി എന്ന നിലയിൽ സി എം പി കഴിഞ്ഞ 38 വർഷം പൊതുമണ്ഡലത്തിൽ തർക്കപ്പെടാതെ നിന്നുവന്നത് ചെറിയ കാര്യമല്ല. ആശയങ്ങൾ അവതരിപ്പിക്കാനും അത് നടപ്പിൽ വരുത്താനും സി എം പി നേതാവ് സി പി ജോണിനുള്ള വൈഭവം ഒന്ന് വേറെ തന്നെയാണ്. വിഷയങ്ങളെ തലനാരിഴ കയറി പരിശോധിച്ച് അതിന് പരിഹാരം കാണാനുള്ള കഴിവ് കുറച്ച് കാണാൻ പറ്റില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന തൃക്കാക്കര പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുകൾ. ഇരട്ട വോട്ടുകളെ ഫലപ്രദമായി കണ്ടെടുത്ത് കള്ളവോട്ട് തടയാൻ സാധിക്കുക വഴി ഭൂരിപക്ഷം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞുവെന്നത് ചെറിയ കാര്യമല്ല. യു ഡി എഫ് മുന്നണി ജോണിനെ ഫലപ്രദമായി ഉപയോഗിച്ചാൽ അത് വരുന്ന തെരഞ്ഞെടുപ്പുകളിലേക്ക് ഒരു മുതൽക്കൂട്ടായി മാറും. മാർക്സിസ്റ്റ് പാർട്ടിയിൽ പിണറായിക്ക് ശേഷം ആരെന്ന ചോദ്യം ഉയർന്നു നിൽക്കുമ്പോഴാണ് പാർട്ടി വിട്ട ജോണിൻ്റെ പ്രസക്തി പലരും ആലോചിക്കുന്നത്. നഷ്ടബോധം ലെവലേശമില്ലാത്ത ജോൺ മാത്രം എന്തേ അത് ചിന്തിക്കുന്നില്ല എന്നാണ് ഇന്ന് രാഷ്ട്രീയ കളരിയിലെ നേരം പോക്ക് പറച്ചിൽ.